ആരാണ്? ഞാൻ. അതിനകത്തിരിക്കുന്ന ഒരു കുടത്തോളമേ ഉള്ളൂ, അല്ലെ, കുടത്തിലെ ആകാശത്തോളമേ ഉള്ളൂ ഈ പ്രപഞ്ചം. ഘടാകാശവത് പ്രപഞ്ചം, മഹാകാശവത് അഹം. രാമഹൃദയത്തിൻ്റെ ഒരു അലയുണ്ട് ഇതിനകത്ത്. ശ്രീരാമഹൃദയം ഇതാണ്. മഹാകാശ ഘടാവ മഹാകാശ ജലാഹ ആകാശ പ്രതിബിംബാകാശവത്. ആഞ്ജനേയന് കൊടുക്കുന്നത് മഹാകാശവും ഘടാകാശവും ഇവിടെ, സമുദ്രവും തിരയും ഇവിടെ, പ്രപഞ്ചം തിര പോലെയും ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയും എന്നുള്ളിലാകണം. നാരായണ ഗുരു ദൈവദശകം. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും. ദൃഷ്ടാന്ത ദാഷ്ടാന്തികം നല്ല യോജിപ്പാണ്. നീയും എന്നുള്ളിലാകണം. അതുപോലെ എല്ലാം കൂടെ ഞാനാകുകയാണ്. സമുദ്രം ഞാനായും അതിലെ തിര പ്രപഞ്ചമായും, സമുദ്രത്തിലെ ജലം തന്നെയാണ് തിര. തിരയായതുകൊണ്ട് വേറിടുന്നു എന്ന് തോന്നിയാൽ വേറിട്ടൊന്നുമില്ല സമുദ്രത്തിൽ നിന്ന്. തിരമാല സമുദ്രം തന്നെ. അതുപോലെ ഈ പ്രപഞ്ചം ഞാൻ തന്നെ. എന്നിൽ നിന്ന് വേറിട്ടല്ലാത്ത ഈ പ്രപഞ്ചത്തെ ഗ്രഹിക്കുകയോ തിരസ്കരിക്കുകയോ വിലയം പ്രാപിപ്പിക്കുകയോ ഒന്നുമില്ല. ഇത് ഞാൻ തന്നെയാണല്ലോ. സമുദ്രം തന്നെയാണ് തിരയെങ്കിൽ, തിരയുണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, അത് സമുദ്രത്തിൽ നിന്ന് അന്യമല്ല. അതുപോലെ ഈ പ്രപഞ്ചം ഉണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, അത് ഞാൻ തന്നെയാണ്, എൻ്റെ ബോധം തന്നെയാണ്, ഞാൻ അറിഞ്ഞിരിക്കുന്നു. മഹാസമുദ്രം പോലെ ഞാനാകുന്നു. ബ്രഹ്മരൂപനായ ഞാൻ, ബ്രഹ്മം ബോധം, ബോധമായ ഞാൻ മഹാസമുദ്രം പോലെ ആകുന്നു. പ്രപഞ്ചം തിര പോലെയാകുന്നു. ഇതി ജ്ഞാനം ഭവതി, എന്നത് എൻ്റെ അറിവാകുന്നു. സോറി, ഉമിതിരുവിക്ക് പോയതാ. വെള്ളം വേണ്ട, വെള്ളം കുടിച്ചാൽ ശരിയാവില്ല. വെള്ളം കൂടുതലുള്ളതുകൊണ്ടാണല്ലോ ഉമിതിരി വരുന്നത്. അപ്പോൾ പിന്നെയും വെള്ളം കുടിച്ചാൽ ശരിയാവില്ല. ആ ഉമിനീര് വർത്തമാനത്തിൻ്റെ ഇടയിൽ ഏതോ ഒരു വാക്ക് അതിൻ്റെ ഉച്ചാരണം തെറ്റി ഉച്ചരിച്ചതാണ്. കണ്ഠ്യം, താലു, താലവ്യം ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ വരുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം ഏതാണ്ട് ശരിയായെന്ന് തോന്നും. അപ്പോൾ അത് ബോധ്യപ്പെട്ടപ്പോൾ ശരിയായി. അതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊരു പാപമാണ് താലവ്യം താലവ്യമല്ലാതെ ഉച്ചരിക്കുക. എനിക്കാണെങ്കിൽ രണ്ടു മൂന്ന് പദങ്ങൾ അങ്ങനെ ഉണ്ട് താനും. ഫലമെന്നങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഫലം എന്ന് വരും. ഒരു ഹിന്ദി ഫൽ എന്ന് പറയുന്ന പോലെ. അപ്പോൾ ചിലപ്പം ഭാഷാശാസ്ത്രം നല്ലപോലെ പഠിച്ചവർ നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ അവർ ഭൂ എന്ന് പറയും ചിലപ്പം. അങ്ങനെ വിചാരിച്ച് കാണും. അപ്പോഴായിരിക്കണം ചിലപ്പോൾ ഇവൻ അങ്ങ് കയറിപ്പോയത്, അല്ലെങ്കിൽ വരില്ല. അതുകൊണ്ടത് നമ്മുടെ തെറ്റിന് വെള്ളം കുടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇല്ലില്ല, അവർ അങ്ങനെ ഉദ്ദേശിച്ചില്ല. ശരിയായി. അപ്പം അതുകൊണ്ട് അക്ഷരം വരുമ്പോൾ
പ്രത്യേകിച്ചും അത് വരേണ്ട ഓരോ സ്ഥാനങ്ങൾ, അതിൻ്റെ ഒരു സ്വരവിന്യാസ ചിന്തനം. വേണ്ടെന്നാ പറഞ്ഞ്, വേണ്ടെന്നാണ് പറഞ്ഞ്, വേണ്ടെന്നാണ് പറഞ്ഞ്. അപ്പോൾ സ്ഥാനങ്ങളൊക്കെ കൃത്യമായിട്ടാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ ആ അതിൽ നിന്നാണ് നിങ്ങൾക്കും എനിക്കും ആ ആനന്ദത്തിൻ്റെ തലങ്ങളുണ്ടാവുക. ഇത് പല തലങ്ങളുണ്ട് ഇതിന്. ഞാൻ പറഞ്ഞതുകൊണ്ട് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. നിങ്ങൾക്കും സംസാരിക്കുമ്പം, വീട്ടിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ പോലും സമന്വയിപ്പിക്കുവാൻ പോകുന്നൊരു സംഭാഷണത്തിൽ സ്വരചിന്ത മാറി വന്നാൽ സമന്വയത്തിൻ്റെ വാക്ക് വിദ്വേഷത്തിൻ്റെതായി മാറും. കാരണമറിയാതെ നിങ്ങൾ വിഷമിക്കും. അതിനൊക്കെ ഓരോ വർണ്ണ പ്രപഞ്ചത്തിന് വർണ്ണ നിയമങ്ങളുണ്ട്. അതുകൊണ്ട് അതിനെ ഉപാസിച്ചറിഞ്ഞാൽ, അപ്പോൾ ഒന്ന് പയ്യെ നിർത്തിയിട്ട് തനിക്ക് എവിടെയാണ് ഇതെന്ന് നോക്കിയാൽ, ബോധത്തിലേക്ക് ആ തെറ്റിനൊരു പശ്ചാത്താപത്തിൻ്റെ ഒരു ചിന്തനം വന്നാൽ ഇറ്റ് വിൽ ബി ക്ലിയർ. അതാണിതിൻ്റെ എളുപ്പവഴി. ഇവിടെ എന്തോ ഒരു ചെറിയ പശക്ക് എവിടെയോ പറ്റിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു അക്ഷരാകാം, ഏതെങ്കിലും ഒരു വാക്കാകാം വേണ്ടാത്തത്, അഹന്തയുടേത് കയറി പിടിച്ചത്. അപ്പോൾ ബ്രഹ്മരൂപനായ ഞാൻ മഹാസമുദ്രം പോലെയാകുന്നു, ഈ പ്രപഞ്ചം തിര പോലെയുമാകുന്നു എന്നത് ജ്ഞാനമാകുന്നു. ഞാൻ അങ്ങനെ അറിഞ്ഞിരിക്കുന്നു. തഥാ അതുപോലെ ഏതസ്യ ഇതിൻ്റെ ത്യാഗ ഗ്രഹ ലയ നചഭവതി. ത്യാഗമോ സ്വീകാരമോ ലയമോ ഒന്നുമില്ല തന്നെ. അപ്പം ഞാൻ സമുദ്രം പോലെയും പ്രപഞ്ചം തിര പോലെയും, ഇതത്രേ ജ്ഞാനം. അതിനാൽ ഇതിൻ്റെ ത്യാഗമോ ഗ്രഹമോ ലയമോ ഇല്ല. അടുത്തത്, അപ്പോൾ രണ്ടാമത്തെ ഉദാഹരണത്തിൽ സമുദ്രത്തെ എടുത്തു. അഹം സശുക്തി സങ്കാശോ രൂപ്യവത് വിശ്വകൽപ്പന ഇതി ജ്ഞാനം തഥൈതസ്യ ന ത്യാഗോ ന ഗ്രഹോ ലയഃ. അഹം സശുക്തി സങ്കാശോ രൂപ്യവത് വിശ്വകൽപ്പന ഇതി ജ്ഞാനം തഥൈതസ്യ ന ത്യാഗോ ന ഗ്രഹോ ലയഃ. സഹം ശുക്തിസങ്കാശ അസ്മി വിശ്വകൽപ്പന രൂപ്യവത് ഭവതി ഇതി ജ്ഞാനം ഭവതി തഥാ ഏതസ്യ ത്യാഗഃ ഗ്രഹഃ ലയഃ നച ഭവതി. ഞാൻ ബ്രഹ്മരൂപനായ ഞാൻ, സഹ അഹം, സഹ സർവ ഇതിഹാസ പ്രസിദ്ധനായ അവൻ, അവൻ ബ്രഹ്മം. ആ ബ്രഹ്മരൂപനായ ബ്രഹ്മമായ ഞാൻ ശുക്തിസങ്കാശ അസ്മി മുത്തിച്ചിപ്പി പോലെയാകുന്നു. വേദാന്ത പ്രസിദ്ധമായൊരു ഉദാഹരണമുണ്ട്, ചിപ്പിയും രജതവും വെള്ളിയും. രജതം രൂപ്യം വെള്ളി എല്ലാം ഒന്ന് തന്നെ. രൂപ്യം രൗപ്യം എന്നും പറയും. രൗപ്യം രൂപ്യം എന്നെല്ലാം പറയുന്നത് വെള്ളിയെയാണ്. വെള്ളിയുടെ ഒരു പര്യായ ശബ്ദമാണ്. അപ്പോൾ ബ്രഹ്മരൂപനായ ഞാൻ മുത്തുച്ചിപ്പി പോലെയാകുന്നു. വിശ്വകൽപ്പന പ്രപഞ്ചപ്രതീതി, പ്രപഞ്ചം വെള്ളി പോലെയാകുന്നു. ഇവിടെ എല്ലാ ഉദാഹരണം നോക്കിയാൽ ബ്രഹ്മം കയറ്, പ്രപഞ്ചം പാമ്പ്. ബ്രഹ്മം മുത്തുച്ചിപ്പി, പ്രപഞ്ചം വെള്ളി. ഭയം ഭ്രമം ഇവയെല്ലാം ഉണ്ടാക്കുന്ന സാധനങ്ങൾ നോക്കുക.
കയറ് ഭയത്തെ ജനിപ്പിക്കുന്നില്ല, മനസ്സിലായില്ല. പാമ്പ് ഭയത്തെ ജനിപ്പിക്കുന്നു. ബ്രഹ്മം ഭയത്തെ ജനിപ്പിക്കുന്നില്ല, പ്രപഞ്ചം ഭയത്തെ ജനിപ്പിക്കുന്നു. പ്രാപഞ്ചികമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഉള്ളിൽ നിന്ന് ഭയമുണ്ട്. കുഞ്ഞുങ്ങളെ നോക്കിയാൽ മതി, ഒന്ന് പുറത്തേക്ക് വിട്ടു നോക്കിയാൽ മതി. ഭയത്തെ ഉളവാക്കുന്നതാണ് പ്രപഞ്ചം. ആ ഉദാഹരണത്തിൽ നോക്കുക, പ്രപഞ്ചം ഒരേ സമയത്ത് ഭയത്തെ ഉളവാക്കുന്നത് പോലെ തന്നെ ഭ്രമിപ്പിക്കുന്നതുമാണ്, ആകർഷിക്കുന്നതുമാണ്. വെള്ളി ആകർഷിക്കുന്നതാണ്, മനസ്സിലായില്ല. പ്രപഞ്ചത്തിനൊരു ആകർഷണമുണ്ട്, ഭയം ഉണ്ടെങ്കിലും. പ്രാപഞ്ചികങ്ങളായ ഏതും തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാലും തൻ്റെ ആത്മവീര്യത്തെയും ആത്മാർത്ഥതയെയും ആനന്ദത്തെയും കെടുത്തുമെന്നറിഞ്ഞാലും അതിനോടൊരാകർഷണമുണ്ടോ? ശരിയല്ല, ശരിയല്ല. കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങിയിട്ട് അവിടെ ആരുടെ ഒരു സ്റ്റോറുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു സ്റ്റോറുണ്ട്, അതിൻ്റെ വാതക്കലെ ക്യൂ നോക്കിയാൽ മതി. ഏത് കോർപ്പറേഷന്? ബിവറേജ് കോർപ്പറേഷൻ. സപ്ലൈകോയോ എന്തോ? അവിടെ നോക്കിയാൽ മതി. ആ പോകുന്നവനെ ഒറ്റയ്ക്ക് വിളിച്ച് സംസാരിച്ച് നോക്കുക, ഇത് അപകടമാണെന്നും ഇത് കുഴപ്പമാണെന്നും ഡെലിവറി കളയുമെന്നും ഇത് ജീവിതത്തിന് ഒരുപാട് ദോഷമാണെന്നും ഒക്കെ അവൻ പറഞ്ഞുതരും. ഇതൊക്കെ അവൻ നമുക്ക് പറഞ്ഞുതരും. പക്ഷേ ഇവൻ കാക്ക, കൊക്ക്, ചെറുകിളി, ഹനുമാൻ, വീണാൽ കുംഭകർണൻ, പിറ്റേന്നാൾ വിഭീഷണൻ പരിമാണത്തിൽ പോവുകയും ചെയ്യും. മനസ്സിലായില്ല. അതൊന്നുകൂടെ പറയണം. നിങ്ങൾ ഈ മദ്രാസിൽ എവിടെയോ ആണെന്ന് തോന്നുന്നു അല്ലേ? ബാംഗ്ലൂരാ? മലപ്പുറമാണോ? ഇത് ഈ ഷാപ്പിൻ്റെ അടുത്ത് താമസിക്കണം. അതാണ് അതാണ് പറ്റി. ഷാപ്പിൻ്റെ അടുത്ത് താമസിച്ചിട്ട് നോക്കിയാൽ ഈ മാന്യന്മാർ വരുന്നതാണ്. എന്നിട്ടവർ ഇങ്ങനെ കാക്കയെ പോലെ തക്കുമ്പുക്കൊക്കെ നോക്കും, പരിചയക്കാരാരെങ്കിലും കാണുന്നുണ്ടോ. പിന്നെ ഈ ഉളി ചാണ്ടുന്ന പോലെ ഇവൻ അകത്തോട്ടു കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ വീട് കണ്ടിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. പോയിട്ടില്ലേ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ അവൻ ഉത്തരം പറഞ്ഞു. കാരണം FACT-യിലെ മിക്കവാറും അത്ര മോശമല്ലെന്നാണ് നായര് സാറ് പണ്ട് പറഞ്ഞിട്ടുള്ളത്. കാരണം നായര് സാറ് പണ്ട് പറഞ്ഞത് ഈ രാവണൻ നരകത്തിലൊരിക്കൽ പോയി. അന്ന് രാവണൻ ഒരു കാഴ്ച കണ്ടു എന്നാണ് പറയുന്നത്. കള്ളുകുടിക്കും നായന്മാരുടെ പള്ളക്കിട്ട് കൊടുക്കുന്ന കണ്ടു എന്നാണ്. അപ്പം നായര് സാറിത് കുറയ്ക്കാൻ വേണ്ടിയാണ് കുറേ പേരെ സിഗരറ്റിൻ്റെ കൂടെയിലൊക്കെ എഴുതി അവിടെ കയറ്റിയത്. അത് കാരണം നായന്മാർ ഷാപ്പിലോട്ട് പോകുന്നതിന് പകരം ഷാപ്പ് കൊച്ചിൻ ഡിവിഷനിലേക്ക് വന്നു എന്ന് പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വേണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഏതായാലും ഈ കാക്ക നോക്കുന്ന പോലും നോക്കി നേരെ അകത്തോട്ട്. ഇത് കഴിഞ്ഞാൽ അവിടെ ഇതും മുമ്പിൽ വെച്ചിങ്ങനെ ധ്യാനിക്കും. കൊക്ക്, നിങ്ങൾ ആരും കയറിയിട്ടില്ല, വളരെ മോശം.
കുടിക്കാൻ കയറരുത് കേട്ടോ, കയറി ഇരുന്ന് നോക്കണം. അപ്പോൾ ഇങ്ങനെ വെച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കും, മെല്ലെ മെല്ലെ ധ്യാനിച്ച് മെല്ലെ മെല്ലെ ഇതങ്ങ് ചെല്ലുള്ളൂ. ഇത് കഴിഞ്ഞാൽ അത് സൈഡിൽ സാധനമൊക്കെ ഉണ്ടാവും, അതുമൊക്കെ ഇങ്ങനെ കുറേശ്ശെ അകത്താക്കി മെല്ലെ ഇങ്ങനെ കൊക്കുപോലെ ഇരിക്കും. ഇത് ചെല്ലുന്നതിനനുസരിച്ച് ചിലയ്ക്കാൻ തുടങ്ങും ചെറുകിളി. നിങ്ങളുടെ ഈ ചെത്തിയിലൊക്കെ വന്നിരുന്നിട്ട് എന്ന് ചിലയ്ക്കുന്ന കിളിയൊക്കെ ഉണ്ടെങ്കിൽ ചെറുകിളി എന്ന് പറയും. അത് ചിലയ്ക്കുന്ന പോലെ ചിലയ്ക്കും. അങ്ങോട്ട് പോയത് ഇങ്ങനെ ഈ ഒളിച്ചും പാത്തുമൊക്കെ ആണെങ്കിൽ പതുക്കെ ഇവൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പതുക്കെ ഈ മുണ്ടൊക്കെ ഒന്ന് പറിച്ച് വലിച്ച് തലയിലൊന്ന് കെട്ടി ഹനുമാനായിട്ട് ഇങ്ങോട്ടൊരു വരവുണ്ട്. ഹനുമാൻ. അപ്പോൾ ഈ വരവ് ഇടയ്ക്കിടയ്ക്ക് തെന്നുന്നുണ്ടെങ്കിലും ആളുകൾ പിടിക്കാൻ വന്നാൽ ശി വിടുക എന്നൊക്കെ പറയും. ഒടുവിൽ നേരെ ഇങ്ങ് വന്ന് വീണാൽ, വഴിക്ക് എവിടെയെങ്കിലും വീണാൽ കുംഭകർണൻ അവിടെ കിടന്നുറങ്ങിക്കൂടും. ചിലപ്പോൾ ഛർദ്ദിച്ച് അപ്പുറത്തും കിടപ്പുണ്ടാവും, ഒരു പട്ടി നക്കുന്നും ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല. പിറ്റേന്നാൾ അടുത്ത ദിവസം എഴുന്നേറ്റാൽ അമ്മയാണ സത്യം, ഒരു തുള്ളി കുടിച്ചിട്ടില്ല വിഭീഷണൻ. ഇതാണ് നമ്പ്യാരാശാൻ പറഞ്ഞത്. നമ്പ്യാരാശാൻ ഇതുകൊണ്ടാണ് പറഞ്ഞത്, കാക്ക, കൊക്ക്, ചെറുകിളി, ഹനുമാൻ, വീണാൽ കുംഭകർണൻ, പിറ്റേന്നാൾ വിഭീഷണൻ. അപ്പോൾ ഈ പരുവത്തിലാണ് പോകുന്നത്. അപ്പോൾ എത്ര ഭ്രമിപ്പിക്കുന്നുണ്ട് ഈ സാധനം, ഇത് കൊള്ളുകയല്ലെന്നറിയാം. ഇനി അവിടെ ഇരുന്നുകൊണ്ട് നോക്കുക, 100 ലിവർ സിറോസിസ് രോഗികളെ നോക്കിയ ഡോക്ടർ അവിടെ ഇരിപ്പുണ്ട് കുടിക്കാൻ. എന്നാലോചിച്ച് നോക്കി, വേറെ ആര് കുടിച്ചാലും സങ്കടമില്ല, ഈ മനുഷ്യൻ കയറിയിരിക്കുകയാണ്. ആരെങ്കിലും ഒരുത്തൻ സിഗരറ്റ് വലിച്ചാൽ അങ്ങനെ ഒരു ഇങ്ങനെ വരും എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇത് വലിച്ചുകൊണ്ട് കുടിക്കുകയാണ്. കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഇനി മാത്രമല്ല, ഇവൻ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പഴയ ഷാപ്പൊക്കെ ആണെങ്കിൽ കൈ അടി തൂക്കുകയുള്ളൂ, കഴുകുകയില്ല. അതിന് പറ്റിയ ഡെസ്ക്കാണ്, ഈ ഡെസ്കിൻ്റെ സൈഡുണ്ട്, ആ പറ്റിയ കറിയൊക്കെ കൂടി ഡെസ്കിൻ്റെ അടിയിൽ ഇങ്ങനെ തൂക്കുകയുള്ളൂ, തൂത്തിട്ട് അങ്ങ് ഇറങ്ങിപ്പോകുള്ളൂ. ഇപ്പം ലാസ്റ്റ് ഡേയിൽ കറി ഫ്രീ ആണ് ഷാപ്പ് പിരിയുമ്പം, അന്ന് ഇതൊക്കെ കൂടെ ചരണ്ടിയിട്ടാണ് കറി വെക്കുന്നത്. അന്ന് ഉശിരൻ ടേസ്റ്റാണ് ഈ സാധനത്തിന്. കാരണം ഒരു കൊല്ലക്കാലം ഈ ഡെസ്കയിലിരുന്ന് മൂപ്പായ സാധനമാണ്, അത് സ്പെഷ്യലാണ്. എന്നാലും അത് കഴിക്കാൻ പോയില്ലെങ്കിൽ ഒരു അസ്വസ്ഥത. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ഭ്രമിപ്പിക്കുന്നുണ്ട് സാധനം. നമുക്ക് ആ ഭ്രമമാണ് വേണ്ടേ. അതിന് ഏറ്റവും പറ്റിയ ഉദാഹരണം ആയിക്കോട്ടെ എന്ന് വെച്ചാണ് ഞാൻ ഷാപ്പ് തിരഞ്ഞെടുത്തത്. അപ്പോൾ മനുഷ്യനെ എത്ര ഭ്രമിപ്പിക്കുമെന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അരുതെന്നും തെറ്റാണെന്നും കൊള്ളിക്കരുതാത്തതാണെന്നും നല്ലതല്ലെന്നും ഒക്കെ അറിഞ്ഞിട്ടും എങ്ങനെയാണ് മനുഷ്യൻ ഇതിനകത്തേക്ക് നടന്നു ചെല്ലുന്നത് ആലോചിച്ചാൽ മതി. അപ്പോൾ ഭ്രമിപ്പിക്കുന്നതാണ് വിശ്വം, ബ്രഹ്മം ഭ്രമിപ്പിക്കാത്തതാണ്. മുത്തുച്ചിപ്പി ആരെയും ഭ്രമിപ്പിക്കാറില്ല. മുത്തുച്ചിപ്പിയാണെന്ന് അറിഞ്ഞാൽ ഭ്രമം തീർന്നു. അത് നല്ലൊരു ഉദാഹരണമാണ്. അപ്പം ബ്രഹ്മം ആയ ഞാൻ മുത്തുച്ചിപ്പി പോലെയാണ്. ഈ വിശ്വം രൗപ്യം വെള്ളി പോലെയാണ്. എന്നിൽ ഭ്രമമുണ്ടായതാണ് ഈ വിശ്വം. എൻ്റെ ഭ്രമം പിൻവലിച്ചാൽ വിശ്വമില്ല, ഞാൻ തന്നെ. ഇത് ഞാൻ അറിയുന്നു. ബ്രഹ്മരൂപനായ ഞാൻ മുത്തുച്ചിപ്പി പോലെയും ഈ വിശ്വം വെള്ളി പോലെയുമാകുന്നു. ഈ അറിവ്
ജ്ഞാനമാകുന്നു. അതുപോലെ തഥാ ഇതിൻ്റെ ത്യാഗമോ ഗ്രഹമോ ലയമോ സംഭവിക്കുന്നില്ല. കാരണം ഈ അറിവുണ്ടായാൽ പിന്നെ എന്ത് ലയിക്കാൻ, എന്ത് ഗ്രഹിക്കാൻ, എന്ത് ത്യജിക്കാൻ? ഞാൻ അറിഞ്ഞിരിക്കുന്നു സത്യം. ആ ലയവും ഈ ലയവും തമ്മിൽ അല്പം വ്യത്യാസമുണ്ട്. ആ റൈറ്റ്, ആ ചോദ്യം നന്നായി. നേരത്തെ ലയം അവസ്ഥിതിയാണ്, ആ ലയശബ്ദത്തിൻ്റെ അർത്ഥം. നീ അതിൽ സ്ഥിതി ചെയ്യൂ ആ അറിവിൽ. ഇപ്പോഴത്തെ ലയത്തിൽ സൃഷ്ടിസ്ഥിതി സംഹാര ലയമാണ്. രാത്രിയിൽ ഉറങ്ങുമ്പോൾ ബോധം ലയിക്കുന്നത് അജ്ഞാനത്തിലേക്കാണ്. അപ്പോൾ എവിടെയെങ്കിലും ലയിക്കുകയാണെങ്കിൽ അജ്ഞാനത്തിലേക്ക് ലയിക്കുന്നുവെന്ന് വരാതിരിക്കാനാണ് ഇവിടെ ലയവും ഇല്ല, പ്രത്യേകിച്ച് ലയിക്കാനും ഇല്ല. ഞാൻ ഞാനായിട്ട് ലയിക്കാനാണ് കഴിഞ്ഞതിൽ പറഞ്ഞത്, അറിവിൽ ലയിക്കാനാണ് പറഞ്ഞത്. അറിവിൽ ലയിച്ചു എന്ന് വന്നാൽ പിന്നെ വിശ്വത്തിൽ സ്ഥിതിയില്ല, വിശ്വത്തിൽ സൃഷ്ടിയില്ല, വിശ്വത്തിൽ സംഹാരമില്ല, സംഹരിക്കാനുമില്ല വിശ്വം. ആ സംഹാരാർത്ഥത്തിലാണ് ഇവിടെ ലയം. ക്ലിയറായി? അപ്പം മുത്തിച്ചിപ്പി പോലെയാണ് ഞാനെന്നും ചിപ്പിയിൽ വെള്ളി പോലെയാണ് വിശ്വമെന്നും അതുകൊണ്ട് ഇതാണ് അറിവെന്നും അതിനാൽ ഇതിൻ്റെ ത്യാഗമോ ഗ്രഹണമോ നാശമോ ലയമോ നാശമോ ഇല്ല, ഒന്നുമില്ല. അടുത്തത് നാല്, അഹോ വാ സർവഭൂതേഷു സർവഭൂതന്യഥോമയി ഇതി ജ്ഞാനം തഥൈതസ്യാം നത്യാഗോ നഗ്രഹോലയഹം അഹം വാ സർവഭൂതേഷു സർവഭൂതന്യഥോമയി ഇതി ജ്ഞാനം തഥൈതസ്യാം നത്യാഗോ നഗ്രഹോലയഹം അഹം വാ, ഞാൻ തീർച്ചയായും സർവഭൂതേഷു അസ്മി തഥാ സർവഭൂതാനി മയി സന്തി ഇതി ജ്ഞാനം ഭവതി തഥാ ഏതസ്യ ത്യാഗഃ ഗ്രഹഃ ലയഃ ന ച ഭവതി. അഹം വാ, ഞാൻ തീർച്ചയായും, ഞാൻ നിശ്ചയമായും സർവഭൂതേഷു അസ്മി, എല്ലാ ഭൂതങ്ങളിലും ഉണ്ട്, സകല ചരാചരാന്തർഗതനാണ് ഞാൻ, സർവാതിരിക്തനും സകല ചരാചരാന്തർഗതനുമാണ് എന്ന ശ്രുതിവാക്യം. സർവഭൂതാന്തരാത്മാവ് എന്ന് ഗീത, സർവഭൂതഹിതേരതനെന്ന് ഭാഗവതം. അപ്പം ഞാൻ സർവഭൂതാന്തരാത്മാവാണ്. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മ സർവത്ര സമദർശിന എന്ന ഗീത. സർവഭൂതങ്ങളിലും ഞാനാ ഉള്ളത്. എപ്പോഴെൻ്റെ ദേഹബോധം പോകുന്നുവോ, അതിർത്തികൾ ഇല്ലാതാകുന്നുവോ, അപ്പോൾ ഞാൻ അനുഭവിക്കുന്നു എല്ലാത്തിലും ഞാനാണെന്ന്, എല്ലാ ചരാചരങ്ങളിലും ഞാനുണ്ടെന്ന് ഞാൻ അറിയുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്രകാരം അതുപോലെ തന്നെ സകല ഭൂതങ്ങളും എന്നിലുണ്ട്, എല്ലാ ഭൂതങ്ങളും എന്നിലാണെന്നും ഞാൻ അറിയുന്നു. സർവഭൂതാനി ചാത്മനി, സർവഭൂതങ്ങളും എന്നിലുണ്ട്. ഇതി ജ്ഞാനം ഭവതി, ഇതാണ് ജ്ഞാനം. തഥാ അപ്രകാരം തന്നെ ആ നിലയിൽ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ ത്യാഗമോ സ്വീകരണമോ ലയമോ ഇല്ല. ഇത് നമുക്ക് ഭക്ഷണം കഴിഞ്ഞ് നോക്കാം, കാരണം അവർ അടുക്കളയിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഗൂഢാലോചന നടത്തി തുടങ്ങി. സ്വാമി നിർത്തുന്നില്ല, സമയം പോകുന്നു. അപ്പോൾ ഇനി അത് വേണ്ട, അതുകൊണ്ട് ഭക്ഷണം കഴിഞ്ഞിട്ടാണ്.